ഹായ് എല്ലാവർക്കും നമസ്കാരം, ഇത് വൃന്ദയാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇതുവരെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോകൾക്കും പോസ്റ്റുകൾക്കൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. പല പാരൻസും അവരുടെ കൺസേൺസും ആയിട്ടൊക്കെ വരാറുണ്ട്. ഞങ്ങളത് കഴിയുന്ന വിധത്തിൽ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇന്ന് ഒത്തിരി നാളായിട്ട് മനസ്സിൽ കരുതിയിട്ടുള്ള ഒരു വീഡിയോയുടെ ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, എല്ലാവരും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ഒരു സ്പീച്ച് തെറപ്പി എന്നുള്ള ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ഫീൽഡ് അത്ര പോപ്പുലർ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സാധാരണക്കാര് ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ ഒക്കെ പലപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോ അവയുടെ ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോ കുട്ടികളുടെ വളർച്ചാ സംബന്ധമായിട്ട് അവരുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്, അതുപോലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ്, അത്തരത്തിലുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളും കണ്ടന്റുമായിട്ടാണ് ഞങ്ങൾ പലപ്പോഴും വരാറുള്ളത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരൊക്കെ അത് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എന്താണ് ഇന്ത്യയിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ? അപ്പോ ബാച്ചലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജി BASLP എന്നുള്ള ഒരു 4-ഇയർ ഡിഗ്രി കോഴ്സാണ് ഇതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. 2020 വരെയുള്ള ഇന്ത്യൻ നിയമപ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു 4 വർഷത്തെ കോഴ്സാണ്. 3 വർഷം അക്കാഡമിക് വർക്ക്സ് പ്ലസ് ക്ലിനിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ്, പിന്നെ 1 വർഷത്തെ ഇന്റേൺഷിപ്പ്. അപ്പോൾ ഇന്റേൺഷിപ്പ് സമയത്ത് പൂർണ്ണമായിട്ടും ഒരു ക്ലിനിക്കൽ വർക്ക്സ് മാത്രമായിരിക്കും ചെയ്യുക. അപ്പോ അത് കഴിഞ്ഞിട്ട് 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ RCA രജിസ്ട്രേഷനും ലൈസൻസോടും കൂടിയാണ് ഇന്ത്യയിൽ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനുള്ള അനുമതിയുള്ളത്. അപ്പോ ഇതാണ് ഒരു ബേസിക് ആയിട്ട് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ. അല്ലെങ്കിൽ ഇതേ കോഴ്സ് ചെയ്തവർക്ക് തന്നെ ഓഡിയോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാനാകും. അപ്പോൾ ഇത് കൂടാതെ പലരും ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് മാസ്റ്റേഴ്സ് ഇൻ ഓഡിയോളജി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ സ്പീച്ച് ലാംഗ്വേജ് പതോളജി ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ് എങ്കിൽ കൂടി മറ്റ് പല രാജ്യങ്ങളിലും ഇതൊരു മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് ലൈസൻസ് കിട്ടുക സ്പീച്ച് തെറപ്പിസ്റ്റ് ആയിട്ട് ഓഡിയോളജിസ്റ്റ് ആയിട്ടൊക്കെ ജോലി ചെയ്യാനായിട്ട്. അപ്പോ ഇത് കൂടാതെ ഇന്ത്യയിൽ മുമ്പൊക്കെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അപ്പോ അത് ഇന്ത്യൻ നിയമപ്രകാരം ആ ഒരു കോഴ്സ് ചെയ്തവർക്ക് നേരത്തെ സൂചിപ്പിച്ച ലൈസൻസ് ഉള്ളവരുടെ സൂപ്പർവിഷനിൽ ജോലി ചെയ്യാൻ മാത്രമാണ് അനുമതിയുള്ളത്. ഈ ചോദ്യം പലരും പല കാരണങ്ങൾ കൊണ്ടാണ് ചോദിക്കാറുള്ളത്. ചിലർക്ക് ഈ ഒരു സ്പീച്ച് പതോളജി എന്നുള്ള ഫീൽഡിനോടുള്ള ഒരു താല്പര്യം കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിൽ നിന്ന് ഈ ഒരു ഫീൽഡിലേക്ക് മാറുന്നതിന്, പിന്നെ ചിലരൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ സ്വയം ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ സമീപിക്കുമ്പോഴോ ക്വാളിഫൈഡ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ കൺട്രിയുടെ റെഗുലേഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ 2020 വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ രാജ്യങ്ങളിലും സ്പീച്ച് ലാംഗ്വേജ് പതോളജി എന്ന് പറയുന്നത് ഒരു റെഗുലേറ്റഡ് പ്രൊഫഷനാണ്. അപ്പോൾ റെഗുലേഷൻസ് കൺട്രി അനുസരിച്ച് മാറി മാറി വരും. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ വേറൊരു ചോദ്യമുണ്ട്, എവിടെയാണ് ഈ ഒരു കോഴ്സ് ചെയ്യാനാകുക? ഒരുപാട് കോളേജസ് അവൈലബിൾ ആണ്. കേരളത്തിൽ ട്രിവാൻഡ്രത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ തന്നെയാണ് ഞാനും എന്റെ കോഴ്സ് ചെയ്തത്. അപ്പോ അതുകൂടാതെ ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, ആയിഷ്. അത് മൈസൂരാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ നിഷ് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഇതുകൂടാതെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലൊക്കെ ഇപ്പോൾ ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനൊക്കെ നമുക്ക് ജസ്റ്റ് അവരെ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ അവർ അത് ഗൈഡ് ചെയ്യും ഉറപ്പായിട്ടും, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള ഒരു വിവരം. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, എവിടെയാണ് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണാനാകുക? ചിലപ്പോഴൊക്കെ ഒരു നമുക്ക് സ്വയം ഒന്ന് സമീപിക്കുന്നതിന് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്കോപ്പ്, ഈ പ്രൊഫഷന്റെ ഒരു സ്കോപ്പ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഹോസ്പിറ്റൽസ്, ആശുപത്രികളിലാണ് സ്പീച്ച് തെറപ്പിസ്റ്റ് ഉണ്ടാവാറുള്ളത്. ഒരുമാതിരി എല്ലാ ഹോസ്പിറ്റൽസിലും ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ഉണ്ട്. ENT ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നാണ് സ്പീച്ച് തെറപ്പിയും ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൂടാതെ ചില ഹോസ്പിറ്റൽസിൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ചേർന്നിട്ടോ അല്ലെങ്കിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നോ, അതുമല്ലെങ്കിൽ ഓഡിയോളജി ആൻഡ് സ്പീച്ച് പതോളജി എന്നുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ
പലപ്പോഴും ഹോസ്പിറ്റൽസിൽ നമുക്ക് ഈ ഒരു പ്രൊഫഷനിലുള്ളവരെ കാണാൻ പറ്റും. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ഓഡിയോളജി ക്ലിനിക്സ് അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പി ക്ലിനിക്. പല പേരുകളിൽ കാണാറുണ്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പി ക്ലിനിക്. അങ്ങനെ ചിലപ്പോൾ അതൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് തെറപ്പിസ്റ്റ് തന്നെ നടത്തുന്നതാകാം, അതുമല്ലെങ്കിൽ മറ്റൊരു തെറപ്പിസ്റ്റ് അതായത് ഒരു അലേർഡ് ഹെൽത്ത് പ്രൊഫഷണൽ നടത്തുന്ന ഒരു പ്രൈവറ്റ് ക്ലിനിക്കിനോട് അനുബന്ധിച്ച് ഒരു സ്പീച്ച് തെറപ്പി സർവീസ് കൂടി അവർ നൽകുന്നതാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലിനിക്കുകളിൽ പ്രൈവറ്റായിട്ട് നമുക്കൊരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണാനാകും, അവരുടെ സർവീസ് ലഭിക്കുന്നതാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അവിടെ പലപ്പോഴും ഒരു ക്ലിനിക്കൽ സൂപ്പർവൈസറുടെ പോസ്റ്റ്, ക്ലിനീഷ്യന്റെ പോസ്റ്റ്, അതുപോലെ തന്നെ ഈ ഉള്ള ഒരു ഈ കോഴ്സസ് പഠിപ്പിക്കുന്നവർ ലെക്ചർ പോസ്റ്റിലൊക്കെ നമുക്കൊരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കാണാനാകും. ഇന്ത്യയിൽ അത്രയ്ക്ക് ഇങ്ങനെ പോപ്പുലർ അല്ലെങ്കിൽ കൂടി സ്കൂളുകളിലൊക്കെ നമുക്കിപ്പോൾ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ സർവീസ് കൊടുക്കാറുണ്ട്. പല സ്കൂളുകളും ഇപ്പോൾ കൂടുതൽ കൊടുത്ത് വരുന്നുണ്ട് സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ സർവീസ്. മറ്റ് പല രാജ്യങ്ങളിലും ഇത് വളരെ കോമൺ ആണ്, എല്ലാ സ്കൂളുകളിലും സ്പീച്ച് തെറപ്പി മസ്റ്റായിട്ടും കൊടുക്കാറുണ്ട്. കാരണം കുട്ടികളിലെ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് പാരന്റ്സ് ഐഡന്റിഫൈ ചെയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. ലേണിംഗ് പ്രോബ്ലംസ് പോലെ, സ്റ്റാമറിംഗ് പോലെ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾ സ്കൂളിൽ ആകുമ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂൾ, പലർക്കും അറിയാം സ്പെഷ്യൽ സ്കൂൾ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണ് സ്പെഷ്യൽ സ്കൂൾസ്. അപ്പോൾ അവിടെയും ഈ ഒരു തെറപ്പി സർവീസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ സൂചിപ്പിച്ച സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് കാണുക. ഇവിടെയൊക്കെയാണ് അതിൻ്റെ ഒരു ഈ ഒരു പ്രൊഫഷന്റെ സ്കോപ്പ്. ഈ ഒരു സ്പീച്ച് ലാംഗ്വേജ് പതോളജി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചും അതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എല്ലാവർക്കും തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ടു ആയിട്ട് ആർക്കൊക്കെയാണ് സ്പീച്ച് തെറപ്പി സേവനം കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു പാർട്ട് ടു ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.